നമസ്കാരം കൂട്ടുകാരെ, ഫുഡി മലയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് രുചികരവും ആരോഗ്യകരവുമായ ഒരു അടിപൊളി വിഭവമാണ്, കാടരസം. കാട എന്ന് കേട്ടപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ വന്ന് കാണുമല്ലോ, ആയിരം കോഴിക്ക് അരക്കാട എന്ന്. ആദ്യമായിട്ട് നമുക്ക് കാടയൊന്ന് വൃത്തിയായിട്ട് കഴുകാം. കാടമാംസം വളരെ ആരോഗ്യകരവും രുചികരവും പോഷക ഗുണമുള്ളതാണ്. നമ്മുടെ കാഴ്ചയ്ക്ക്, ത്വക്ക്, എല്ലുകൾ, കോശം, രോഗപ്രതിരോധ ശക്തി, ഹൃദയരോഗം, ദഹനം, ശ്വാസകോശ പ്രശ്നങ്ങൾ എന്നിവയ്ക്കെല്ലാം കാടമാംസം നല്ലതാണ്. അപ്പോൾ നമ്മൾ വൃത്തിയാക്കിയ കാട രണ്ടായിട്ട് നമുക്ക് കണ്ടിക്കാം. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവർ തീർച്ചയായും കാടമാംസം കഴിക്കണം. കാരണം മൊബൈലിൽ നിന്ന് വരുന്ന ബ്ലൂ ലൈറ്റിൽ നിന്ന് കണ്ണുകളെ സംരക്ഷിക്കുന്നതിനോടൊപ്പം റെറ്റിനെ ശക്തിപ്പെടുത്താനും കാടമാംസം സഹായിക്കും. അരച്ചു വെച്ച മഞ്ഞളിട്ട് നമുക്കൊന്ന് കഴുകാം. അപ്പോൾ നമ്മൾ മഞ്ഞൾ ഇട്ട് നല്ല പോലെ അവനെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അടുത്തതായി കൊച്ചുള്ളി ഒന്ന് ചെറുതായിട്ട് ഒന്ന് ചതയ്ക്കാം. ഉള്ളി ചതച്ചു, കൊച്ചുള്ളി ചതച്ചു വെച്ചു. കുരുമുളക്, വെളുത്തുള്ളി, ജീരകം, മുളക്, ഉലുവ, മസാല കൂട്ടൊന്ന് ചതയ്ക്കാം. നമ്മൾ എല്ലാം ഇടിച്ച് ചതച്ച് മസാല ചതച്ച് നമുക്ക് ഇങ്ങോട്ട് അങ്ങനെ മസാല റെഡിയായി. ഇനി നമുക്ക് പാചകത്തിലേക്ക് കടക്കാം. നമുക്കിനി ചട്ടി ചൂടാക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്, നമുക്കിനി എണ്ണ ഒഴിക്കാം. കടുക് താളിക്കാം.
ഇനി നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി ഉള്ളി നല്ല ഒന്ന് ഗോൾഡൻ ബ്രൗൺ ഉള്ളി മൂത്ത് ഒരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. നമുക്കിനി കാട വെട്ടി വെച്ച് നമ്മൾ വൃത്തിയാക്കി വെച്ച കാട ഇതിലോട്ട് നമുക്ക് കാടയ്ക്ക് മുഖപ്പിടാം. നല്ലൊന്ന് ഇളക്കി കൊടുക്കാം. കാട ഈ ഉള്ളിയുടെ കൂടെ എല്ലാം കൂടെ നല്ലൊന്ന് വേവട്ടെ. നമ്മൾ അരച്ചു വെച്ച മഞ്ഞൾ നമ്മളിതിനകത്ത് ചേർക്കുക. നമ്മൾ മഞ്ഞൾപ്പൊടി ഇടുന്നില്ല, നമ്മൾ മഞ്ഞൾ അരച്ച് അതിനകത്തോട്ട് ചേർക്കുക. അപ്പം നമ്മൾ നേരത്തെ ചതച്ച് വെച്ച മസാലക്കൂട്ട് നമ്മൾ ചേർക്കുക. നല്ലൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിനി തക്കാളി ഒന്ന് പിഴിഞ്ഞ് ചേർക്കാം. നമ്മൾ നാവടിയ തക്കാളി കായപ്പൊടി ഇല്ലാത്ത എന്ത് രസം, അല്പം കായപ്പൊടി ചേർക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് രസത്തിന് ആവശ്യമുള്ള വെള്ളം ഇനി നമുക്ക് അടച്ചു വെക്കാം. അടച്ചു വെച്ച് നല്ല ഒന്ന് വെട്ടട്ടെ. രസം തിളച്ചോ നോക്കാം. ആ അടിപൊളി, നല്ല തിളച്ച് നല്ല അങ്ങനെ കാടയും എല്ലാം നല്ല വെന്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കാട രസം റെഡിയായി. ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ചേർക്കാം. തണ്ടൊക്കെ നമ്മളിങ്ങിടുക, നല്ല രുചിയാണ്. നമ്മൾ മല്ലിയില ചേർത്തു, അങ്ങനെ നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ നമ്മളിനി രസത്തിന് ഉപ്പിടാൻ പോവാണ്. നമ്മൾ നേരത്തെ കാടയ്ക്കാണ് ഇട്ടത്, ഇനി രസത്തിന് നമ്മളൊന്ന് ഉപ്പിടുകയാണ്.
നല്ല ഇളക്കി കൊടുക്കാം. കൊച്ചു കുട്ടികൾ മുതൽ പ്രായവർ വരെ ഇത് ഇഷ്ടപ്പെടും. ഇതൊരു ഔഷധ ഗുണമുള്ളൊരു രസമാണ്. പ്രത്യേകിച്ച് നമ്മുടെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ ഏറ്റവും സഹായിക്കുന്ന ഒരു രസമാണ് കാടരസം. ആഴ്ചയിൽ നിങ്ങൾ ഒരു തവണയെങ്കിലും ഇത് ട്രൈ ചെയ്യണം. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ പറയണം. അപ്പോൾ നല്ല വെന്ത് കാടരസം തയ്യാറായി. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി സാധനം. ഇനി നമുക്കൊന്ന് ചോറിൻ്റെ കൂടെ അത് കഴിക്കാം. അപ്പോൾ അടിപൊളി. നിങ്ങളെല്ലാം ട്രൈ ചെയ്യണം. നിങ്ങളുടെ പിന്തുണയാണ് ആവശ്യമുള്ളത്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടൺ അമർത്തിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങൾ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു.